ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹിതൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെമ്മിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് മൊഡ്യൂളാണ്, സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി. ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഫസ്റ്റ് സെമ്മിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി ക്ലാസ്സുകൾ കാണാം. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, രാഷ്ട്രവും സമൂഹവും. എന്താണ് രാഷ്ട്രം, അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? മനുഷ്യ സംഘടനകളിലെ ഏറ്റവും ഉന്നതമായ രൂപമാണ് രാഷ്ട്രം അഥവാ സ്റ്റേറ്റ്. രാഷ്ട്ര പഠനത്തിൽ വളരെ കാലമായി കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് സ്റ്റേറ്റാണ്. ഒരു നിയതമായ ക്രമവും സ്ഥിരതയും പാലിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളുടെ അവസ്ഥയെ സ്റ്റേറ്റ് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ലാറ്റിൻ വാക്കായിട്ടുള്ള സ്റ്റാറ്റസ് എന്ന പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. സ്റ്റാറ്റസ് എന്നുള്ള സ്പെല്ലിംഗ് നോക്കാം, നമ്മൾ സ്റ്റാറ്റസ് എന്നൊക്കെ എഴുതുന്ന അതേ സ്പെല്ലിംഗ് തന്നെയാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ ഉച്ചാരണം വരുന്നത് സ്റ്റാറ്റസ് എന്നാണ്. ഒരു ജർമ്മൻ ഗോത്രവംശജനായിട്ടുള്ള ട്യൂട്ടോൺസ് ആണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. മനുഷ്യബന്ധങ്ങളെ നിയന്ത്രിക്കാൻ ഒരു രാഷ്ട്രീയ സ്ഥാപനം ആവശ്യമായിത്തീർന്നു. ഈ രാഷ്ട്രീയ സ്ഥാപനമില്ലാതെ സമൂഹം ഒരു ജനസഞ്ചയം, അതായത് ആൾക്കൂട്ടം മാത്രമാണ്. ഇപ്പോൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളില്ലാത്ത ഒരു ജനക്കൂട്ടം, അതായത് ആളുകൾ എന്ന് പറഞ്ഞാൽ സമൂഹം എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ഒരു ആൾക്കൂട്ടം അഥവാ ജനസഞ്ചയത്തെ സമൂഹമെന്നോ രാഷ്ട്രമെന്നോ വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാകൃത സമൂഹങ്ങളിൽ പോലും തങ്ങളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കുവാൻ നേതാക്കന്മാർ അവർക്ക് അനുവാദം നൽകിയിരുന്നു. കൂടാതെ സ്റ്റേറ്റിന് മാത്രമേ ഒരു പ്രദേശത്തെ മുഴുവൻ ബാധകമാകുന്ന രീതിയിൽ അധികാരങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനൊക്കെ കഴിയുള്ളൂ. രാഷ്ട്രത്തിൻ്റെ അധികാരം എല്ലാവരെയും ബാധിക്കുന്നതുമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ നിർവചനം നോക്കാം, ഡെഫിനിഷൻസ് ഓഫ് സ്റ്റേറ്റ്. ഒരുപാട് ഡെഫിനിഷൻസ് വരുന്നുണ്ട്, ഒരാളെങ്കിൽ നമ്മളൊന്ന് ഓർത്തിരിക്കട്ടോ. ഇവിടെ ഗാർണറിൻ്റെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പൊതു നിയമത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒരു സങ്കല്പം എന്ന നിലയിൽ സ്റ്റേറ്റ് ഭൂരിഭാഗം ജനങ്ങളുടെയും വിധേയത്വം പുലർത്തുന്ന ഒരു ഭരണകൂടമുള്ള സ്വതന്ത്രമോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു അനിശ്ചിത ദേശത്തിലെ സമൂഹമാണ്. ഗാർണറിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രം എന്നത് എന്താണ്? പൊതു നിയമത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഒരു സങ്കല്പം എന്ന നിലയിൽ സ്റ്റേറ്റ് ഭൂരിഭാഗം ജനങ്ങളും വിധേയത്വം പുലർത്തുന്ന ഒരു ഭരണകൂടമുള്ള സ്വതന്ത്രമോ അല്ലാത്തതോ ആയ ഒരു അനിശ്ചിത ദേശത്തിലെ സമൂഹമാണ്. നെക്സ്റ്റ് നോക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനസംഖ്യ, പ്രദേശം, ഭരണകൂടം, പരമാധികാരം എന്നീ നാല് ഘടകങ്ങളാണ് ഒരു സ്റ്റേറ്റിനുള്ളത്. രാഷ്ട്രം എന്നത് ഒരു സംഘടനയാണ്. ഓക്കെ, അപ്പം ഇതിൽ ഓരോ ഘടകങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ജനസംഖ്യ. രാഷ്ട്രം പ്രാഥമികമായിട്ടും ഒരു മനുഷ്യ സ്ഥാപനമാണ്. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അനിവാര്യ ഘടകമാണ് ജനങ്ങൾ. രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത് ജനങ്ങളാണ്. ഭരിക്കാനും ഭരിക്കപ്പെടാനും ഓരോ സ്റ്റേറ്റിലും ജനങ്ങൾ ആവശ്യമാണ്. ഒരു രാഷ്ട്രത്തിൽ എത്ര ജനങ്ങൾ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് കർശനമായ നിയമങ്ങളൊന്നുമില്ല, എത്ര ജനങ്ങൾ വേണമെങ്കിലും ആവാം. എന്നാൽ ജനസംഖ്യ വളരെ കൂടുതലോ വളരെ കുറവോ ആകരുതെന്ന് മാത്രം. സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ ആവശ്യമായത്ര ജനങ്ങൾ വേണം ഒരു രാഷ്ട്രത്തിൽ. എന്നാൽ നല്ല രീതിയിൽ ഭരിക്കപ്പെടാനായി അവരുടെ സംഖ്യ കുറവായിരിക്കണമെന്നും പറയുന്നുണ്ട്. ജനസംഖ്യയുടെ വലുപ്പ ചെറുപ്പം രാഷ്ട്രനിർമ്മാണത്തെ പൊതുവെ ബാധിക്കാറില്ല. ആധുനിക രാഷ്ട്രങ്ങൾ വലിയ ജനസംഖ്യയ്ക്ക് പ്രാമുഖ്യം നൽകുന്നു, കാരണം കൂടുതൽ ജനങ്ങൾ മനുഷ്യശക്തി പ്രദാനം ചെയ്യുന്നവരാണ്. എന്നാൽ കുറഞ്ഞ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങളും ഇന്ന് നിലവിലുണ്ട്. സ്റ്റേറ്റിൻ്റെ അടുത്ത എലമെൻ്റാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭൂപ്രദേശം. ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിൽ ഭൂമിയുടെ ഉപരിതലം, അടിമണ്ണ്, അരുവികളും നദികളും വായുമണ്ഡലവും എല്ലാം ഉൾപ്പെട്ടതാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. അതായത് നിശ്ചിത അതിർത്തിക്കുള്ളിലെ ഭൂമിയും അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഭൂപ്രദേശത്തെ രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിശ്ചിതമായൊരു ഭൂപ്രദേശം ഇല്ലെങ്കിൽ രാഷ്ട്രം എന്ന സങ്കല്പത്തിന് ആവശ്യം വേണ്ട ഐക്യം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിലെ കൂട്ടായ ജീവിതം സഹവർത്തിത്വത്തിനുള്ള ശക്തമായ ഒരു ഉപാധിയാണ്. സ്വന്തം പ്രദേശത്തോടുള്ള സ്നേഹം ദേശസ്നേഹത്തിന് വഴിയൊരുക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്താൻ ഒരു നിശ്ചിത ഭൂപ്രദേശം അനിവാര്യമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെയാണ് പ്രദേശത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചും നിശ്ചിത പരിധികളൊന്നുമില്ല. ഇന്ത്യ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ വിസ്തൃതിയൊക്കെ വളരെ കൂടുതലാണ്.
രാഷ്ട്രത്തിൻ്റെ അളവുകോൽ ഒരു പ്രദേശമാണ്. രാഷ്ട്രത്തിൻ്റെ വലുപ്പം അവിടുത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിരിക്കണമെന്നാണ് നല്ലത്. ഒരു രാഷ്ട്രത്തിലെ പ്രദേശങ്ങൾ ചിന്നി ചിതറിക്കിടക്കരുത്. ഇത് രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ ചിന്നി ചിതറി കിടക്കാത്ത ഒരു കറക്റ്റായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിരിക്കണം ഏതൊരു രാഷ്ട്രത്തിനും വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്തത് വരുന്നത് ഭരണകൂടമാണ്. അടുത്ത എലമെൻ്റായിട്ട് വരുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടം. രാഷ്ട്രത്തിൻ്റെ മൂന്നാമത്തെ അനിവാര്യ ഘടകമാണ് ഭരണകൂടം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിശ്ചയിക്കുന്നതും ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിലെ സംഘടനയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു. ജനങ്ങളുടെ സംഘടിത ഇച്ഛാശക്തിയെ പ്രകടിപ്പിക്കുന്നതും പൂർണ്ണമാക്കുന്നതും ഗവൺമെൻറ്റാണ്. രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുവാനും ആഭ്യന്തര രംഗത്ത് സമാധാനം നിലനിർത്തുവാനും വേണ്ടി സഖ്യങ്ങൾ രൂപീകരിക്കുന്നതും ഒരു ഭരണകൂടമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ്. ഭരണകൂടമില്ലാത്ത ജനത സംഘടിത ശക്തിയില്ലാത്ത അല്ലെങ്കിൽ അരക്ഷിതമായിട്ടുള്ള ഒരു ജനാവലി മാത്രമായിരിക്കും. ക്രമസമാധാന പാലനത്തിനും നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുവാനും നിയമം അനുസരിക്കുന്നവരെ സംരക്ഷിക്കുവാനും വളർത്തിയെടുക്കാനൊക്കെ ഒരു ഗവൺമെൻറ് ഒരു രാഷ്ട്രത്തിന് അത്യാവശ്യമാണ്. ഒരു രാഷ്ട്രത്തിന് ഏത് രീതിയിലുള്ള ഭരണകൂടവും ആകാം. എന്നാൽ ഭരണകൂടമില്ലാത്ത രാഷ്ട്രം സങ്കല്പത്തിന് അതീതമാണ്. ഓക്കെ, ഏത് തരത്തിലുള്ള ഭരണകൂടമായാലും അതിന് മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ലെജിസ്ലേച്ചർ, സെക്കൻഡ് എക്സിക്യൂട്ടീവ്, തേർഡ് ജുഡീഷ്യറി. എന്താണ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേച്ചറാണ്. എക്സിക്യൂട്ടീവ് ആ നിയമം പ്രാവർത്തികമാക്കുന്നുണ്ട്. ജുഡീഷ്യറിയോ ആ നിയമം നടപ്പിലാക്കുന്നു. അപ്പോൾ നിയമനിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആ നിർമ്മാണം പ്രാവർത്തികമാക്കുന്നു, ജുഡീഷ്യറി ആ നിയമം നടപ്പിലാക്കുന്നു. ഓക്കെ, ഇത് എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതനുസരിക്കുന്ന പൗരന്മാരെ സംരക്ഷിക്കുകയും ലംഘിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു ഭരണകൂടത്തിൻ്റെ അഭാവത്തിൽ ഒരു രാഷ്ട്രത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു രാഷ്ട്രത്തിനും ഒരു ഭരണകൂടം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു രാഷ്ട്രം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. നാലാമത്തെ ഘടകമായി വരുന്നത് പരമാധികാരം. മറ്റ് സംഘടനകളിൽ നിന്നും സ്റ്റേറ്റിനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പരമാധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിനകത്തെ വ്യക്തികളിലും സംഘടനകളിലും അധികാരത്തിൻ്റെ മേധാവിത്വം നിലനിർത്തുന്നതാണ് പരമാധികാരം എന്ന് പറയുന്നത്. എന്താണ്? രാഷ്ട്രത്തിനകത്തെ വ്യക്തികളിലും സംഘടനകളിലും അധികാരത്തിൻ്റെ മേധാവിത്വം നിലനിർത്തുന്നതാണ് പരമാധികാരം. ഇത് രാഷ്ട്രത്തെ സ്വതന്ത്രമായും മേധാവിത്വമുള്ളതുമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. മേധാവിത്വം എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായിട്ടുള്ള സൂപ്പർനാനസ് എന്ന പദത്തിൽ നിന്നാണ് ഈ ഒരു പദം ഉണ്ടായിട്ടുള്ളത്. പരമാധികാരം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആഭ്യന്തര പരമാധികാരമുണ്ട്, ബാഹ്യ പരമാധികാരമുണ്ട്. രാഷ്ട്രം നിലനിൽക്കുന്നിടത്തോളം കാലം പരമാധികാരം തുടരണമെന്നാണ് നിയമം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് രാഷ്ട്രവും സമൂഹവും, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. രാഷ്ട്രവും സമൂഹവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് അരിസ്റ്റോട്ടിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മനുഷ്യ സംരക്ഷണങ്ങളുടെ ഏറ്റവും സാധാരണ രൂപമാണ് സമൂഹം എന്ന് പറയുന്നത്. ഒരു പറ്റം ആളുകൾ ചില പ്രത്യേക ഉദ്ദേശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഐക്യപ്പെടുമ്പോൾ അവിടെ ഒരു സമൂഹം ജനിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? ഒരു പറ്റം ആളുകൾ ചില പ്രത്യേക ഉദ്ദേശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഐക്യപ്പെടുമ്പോൾ, അതായത് ഒത്തുകൂടുമ്പോൾ, അവിടെ ഒരു സമൂഹം ജനിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സമൂഹം രാഷ്ട്രത്തിന് മുൻപ് രൂപം കൊണ്ടതാണ്. അപ്പം ഒരു രാഷ്ട്രം ഉണ്ടാവുന്നതിന് മുൻപ് സമൂഹം രൂപം കൊണ്ടിട്ടുണ്ട്. അടുത്തത്, സമൂഹത്തിൻ്റെ പരിധി രാഷ്ട്രത്തെക്കാൾ വിശാലമാണ്. ഒരു സമൂഹത്തിൻ്റെ പരിധി എന്നത് രാഷ്ട്രത്തെക്കാൾ വിശാലമായിരിക്കും. മൂന്നാമത്തത്, ഔപചാരിക ക്രമീകരണം സമൂഹത്തിന് അത്യാവശ്യമല്ല. അടുത്തത് വരുന്നത്, രാഷ്ട്രം പരമാധികാരം കൈയാളുന്നുണ്ട്, എന്നാൽ സമൂഹം ആ ഒരു പരമാധികാരം വരുന്നില്ല. കൂടാതെ ഭൂപ്രദേശം രാഷ്ട്രത്തിൻ്റെ അനിവാര്യ ഘടകമാണെങ്കിലും സമൂഹത്തിന് ആ ഒരു ഭൂപ്രദേശം അനിവാര്യമല്ല. രാഷ്ട്രം മനുഷ്യൻ്റെ ബാഹ്യ പ്രവർത്തനങ്ങളെ മാത്രം നിയന്ത്രിക്കുമ്പോൾ സമൂഹം ആന്തരിക പ്രവർത്തനങ്ങളെ കൂടി നിയന്ത്രിക്കുന്നുണ്ട്. ഇത്രയാണ് രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ടോപ്പിക്ക് വരുന്നത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവമാണ്, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെ പറ്റി നാല് പ്രമുഖ സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? മോണിസ്റ്റിക് സിദ്ധാന്തം, ഇത് വ്യക്തികൾ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. അവർ, അതായത് അവരെന്ന് പറയുന്ന വ്യക്തികൾ കേട്ടോ, വ്യക്തികൾ രാഷ്ട്രക്ഷേമത്തിനായിട്ട് നിലനിൽക്കൊള്ളുന്നു. അപ്പോൾ എന്താണ് മോണിസ്റ്റിക് സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മൊനാഡിനിസ്റ്റിക് സിദ്ധാന്തം. ഇതിൽ പറയുന്നത്
സമൂഹം വ്യക്തികളുടെ കൂട്ടമാണെന്നും ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്നും സ്വതന്ത്രമായിട്ട് ഈ സമൂഹത്തിൽ വസിക്കുന്നു എന്നും ഈ സിദ്ധാന്തം അഭിപ്രായപ്പെടുന്നുണ്ട്. തേർഡ് വൺ, ഡ്യുവലിസ്റ്റിക് സിദ്ധാന്തം. ഇത് മോണിസ്റ്റിക് സിദ്ധാന്തത്തിൻ്റെയും അതുപോലെ തന്നെ മൊനാറ്റനിസ്റ്റിക് സിദ്ധാന്തത്തിൻ്റെയും ഒരു ഒത്തുതീർപ്പാണ്. അതായത് ഓരോ മനുഷ്യനും അവൻ്റെ ക്ഷേമത്തിനു വേണ്ടിയിട്ടും മറ്റുള്ളവരെ ആശ്രയിക്കുകയും എന്നാൽ തൻ്റേത് മാത്രമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. പേര് പോലെ തന്നെ മറ്റ് രണ്ട് സിദ്ധാന്തങ്ങളും കൂടി ഒത്തുചേരുന്നതാണ് ഈ ഒരു ഡ്യുവലിറ്റിക് സിദ്ധാന്തം. ഓക്കെ, അടുത്തത് ഓർഗാനിക് സിദ്ധാന്തം. സമൂഹം ഒരു വ്യവസ്ഥിതിയാണെന്നും മറ്റു ജീവശാസ്ത്ര വ്യവസ്ഥിതികളിൽ നിന്നും ഇത് യാതൊരു വ്യത്യാസം പുലർത്തുന്നില്ല എന്നുമാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. സമൂഹം ഒരു വ്യവസ്ഥിതിയാണെന്നും മറ്റു ജീവശാസ്ത്ര വ്യവസ്ഥിതികളിൽ നിന്നും യാതൊരു വ്യത്യാസവും സമൂഹം പുലർത്തുന്നില്ല എന്നാണ് ഒരു ഓർഗാനിക് സിദ്ധാന്തം പറയുന്നത്. അടുത്തത് മാർക്സിയൻ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ കുറിച്ചുള്ള മാർക്സിയൻ്റെ വ്യൂ. അപ്പോൾ ഇതും പ്ലൂറലിസ്റ്റ് വ്യൂവും വരുന്നുണ്ട്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാ എക്സാമിന് ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടും നിങ്ങൾ നോക്കി വയ്ക്കണം. അപ്പോൾ മാർക്സിയൻ വ്യൂ ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രം സാമൂഹ്യ മാറ്റത്തിൽ ക്രിയാത്മക ശക്തിയായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ച് ഒരു എതിർശക്തിയായിരുന്നു. രാഷ്ട്രത്തിലൂടെയായിരുന്നു ഭരണവർഗക്കാരായ ഉന്നതർ തങ്ങളുടെ താല്പര്യം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്നും സമൂഹം പല ആനുകൂല്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്തതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ രാഷ്ട്രം എന്നതിലൂടെയാണ് ഭരണവർഗക്കാരായാലും അതായത് ഭരിക്കുന്ന ആളുകളൊക്കെ തങ്ങളുടെ താല്പര്യം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും അതുപോലെ തന്നെ സമൂഹത്തിലെ പല ആനുകൂല്യങ്ങളും ആ ഒരു ഭരിക്കുന്നവർക്ക് അനുകൂലമായി എടുത്തതൊക്കെ ഈ ഒരു രാഷ്ട്രത്തിലൂടെയാണ്. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ബൂർഷാസികളെ ഉപയോഗിച്ച് ഒരു വർഗ സ്ഥാപനമാണ് രാഷ്ട്രമെന്ന് മാർക്സ് വിലയിരുത്തുന്നു. അതായത് തൊഴിലാളി വർഗം അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാളി വർഗ്ഗമാണ് ബൂർഷാസികൾ. അപ്പോൾ ബൂർഷാസികളെ ഉപയോഗപ്പെടുത്തി ഒരു വർഗ സ്ഥാപനമാണ് രാഷ്ട്രമെന്ന് മാർക്സ് വിലയിരുത്തുന്നുണ്ട്. രാഷ്ട്രം എന്നത് സമൂഹത്തിൻ്റെ മുഴുവനുമാണെന്ന ഒരു തരം മിഥ്യാബോധം പടർത്താൻ മാത്രം സഹായിച്ച ശൂന്യമായ ഒരു ആദർശമായിരുന്നു ഇത്. മിഥ്യാബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ ധാരണ. ഒരു ബൂർഷ രാഷ്ട്രത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല എന്നും മാർക്സിന് മനസ്സിലായി. കാരണം അതിൻ്റെ അന്യവൽകൃതമായിട്ടുള്ള അവസ്ഥ അതിനുതകുന്നതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വിരുദ്ധ മാർഗങ്ങൾ നടത്തുന്ന യഥാർത്ഥ സമരത്തിന് മറനിൽക്കുന്ന മിഥ്യയായ ഒരു സമൂഹമാണ് നിലവിലുള്ള രാഷ്ട്രമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആധുനിക രാഷ്ട്ര സംവിധാനത്തിന് ഉദ്യോഗസ്ഥ മേധാവിത്വം ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് മാർക്സ് കരുതി. കൂടാതെ മുതലാളിത്ത സമൂഹത്തിലെ രാഷ്ട്രത്തിൻ്റെ മുഖ്യ ജോലി തൊഴിലാളി വർഗ സ്ഥാപനങ്ങളെ അടിച്ചമർത്തുകയാണെന്നുള്ളതാണെന്ന് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാറ്റത്തിൽ രാഷ്ട്രം ക്രിയാത്മക ശക്തിയല്ല മറിച്ച് ഒരു പ്രതിബന്ധ ശക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാതലായ മാറ്റങ്ങൾ വിപ്ലവത്തിലൂടെ മാത്രമേ നടപ്പിൽ വരുത്താനാവൂ. എന്നാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വർഗത്തെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. വിപ്ലവത്തിന് ശേഷം ബൂർഷ ഭരണതന്ത്രത്തെ തകർക്കുന്നതിന് വേണ്ടി തൊഴിലാളി വർഗം അധികാരം പിടിച്ചു വാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാർക്സ് രാഷ്ട്രത്തെ കണ്ടത് ഒരു വർഗ സ്ഥാപനമായിട്ടാണ്. ഓക്കെ, രാഷ്ട്രത്തിൻ്റെ പരിണാമ സിദ്ധാന്തമാണ് ഇനി നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ പരിണാമ സിദ്ധാന്തങ്ങൾ നോക്കാം. ദീർഘകാലത്തിലൂടെയുള്ള വളർച്ചയുടെ ഫലമായിട്ടാണ് സങ്കീർണ സ്വഭാവമുള്ള രാഷ്ട്രം ഉരുത്തിരിഞ്ഞു വന്നത്. ചരിത്ര പ്രധാനമായ പരിണാമത്തിലൂടെ സ്വാഭാവികമായി വളർന്ന ഒരു സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഒരുപാട് കാലങ്ങളുടെ ഉള്ള വളർച്ചയിലൂടെയാണ് രാഷ്ട്രം എന്ന ഒരു സങ്കീർണ സ്വഭാവമുള്ള രാഷ്ട്രം ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് പറയുന്നത്. രാഷ്ട്രം ഒരു നിർമ്മിതിയല്ല മറിച്ച് ഒരു വളർച്ചയാണ്. അത് പല ഘട്ടങ്ങളായിട്ട് വളർന്നു വന്നതാണ് രാഷ്ട്രം. ചില സ്ഥലങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലായിരുന്നപ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ അത് വളരെ സാവധാനത്തിലായിരുന്നു. രാഷ്ട്രത്തിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കുക പ്രയാസമാണ്. കാരണം ഒരുപാട് നാളത്തെ വളർച്ചയുടെ ഫലമായിട്ടാണല്ലോ ഒരു രാഷ്ട്രം ഉണ്ടായത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കുക എന്നത് ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ താഴെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്വാഭാവിക സാമൂഹ്യ സഹജവാസന, നാച്ചുറൽ സോഷ്യൽ സയൻസ്, അതായത് ജനങ്ങൾ. ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ ജനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്ലെ. ഒരു രാഷ്ട്രം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആര് വേണം? ജനങ്ങൾ വേണം. അപ്പോൾ ജനങ്ങളാണ് ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നല്ല രീതിയിൽ നയിക്കുന്നതൊക്കെ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഒരു രാഷ്ട്രത്തിൽ മുഖ്യ പങ്കുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് രക്തബന്ധം അഥവാ ചാർച്ച, കിൻഷിപ്പ് കേട്ടോ.
തേർഡ് വൺ മതം റിലീജിയൻ ഫോർത്ത് അധികാരം അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി ഫോഴ്സ് അഞ്ചാമത്തേത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആറാമത്തേത് രാഷ്ട്രീയ ബോധം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഇപ്പം ഇത്രയും ആറ് കാര്യങ്ങളാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങളായിട്ട് പറയുന്നത് അടുത്ത ടോപ്പിക്ക് വരുന്നത് പരമാധികാരം സോവറിനിറ്റി പരമാധികാരം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ അതിൻ്റെ ഒന്നുകൂടി വിപുലമായിട്ടുള്ള രൂപമാണ് ഇനി പറയുന്നത് കേട്ടോ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സോവറിനിറ്റി അതായത് പരമാധികാരം മേധാവിത്വം എന്നർത്ഥം വരുന്ന സൂപ്പർനാസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സോവറാനിറ്റി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത് ബാഹ്യ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാതെ സ്വന്തം അതിർത്തിക്കുള്ളിൽ രാഷ്ട്രം കൈയാളുന്ന മേധാവിത്വമാണ് പരമാധികാരം എന്ന് പറയുന്നത് ബാഹ്യ നിയന്ത്രണങ്ങൾക്ക് അതായത് മറ്റുള്ള നിയന്ത്രണങ്ങൾക്കൊന്നും വിധേയമാകാതെ സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ രാഷ്ട്രം കൈയാളുന്ന മേധാവിത്വം അതായത് സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ആ ഒരു ഭരണം അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വമാണ് പരമാധികാരം എന്ന് പറയുന്നത് ബോർഡിനാണ് പരമാധികാരത്തിന് ഒരു ശാസ്ത്രീയ നിർവചനം നൽകിയത് ബോർഡിൻ എന്ന ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റാണ് പരമാധികാരത്തിന് ഒരു ശാസ്ത്രീയ നിർവചനം നൽകിയത് പരമാധികാരം എന്ന ആശയമാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ നിയമങ്ങളും രാഷ്ട്രബന്ധങ്ങൾ തീരുമാനിക്കുന്നതും രാഷ്ട്രത്തിൻ്റെ പരമാധികാരമാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ തീരുമാനിക്കുന്നതും ആരാണ് ഈ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരമാണ് ഇനി ഇതിൻ്റെ മീനിങ് വരുന്നത് പരമാധികാരമില്ലാത്ത ഒരു രാഷ്ട്രമില്ല മറ്റ് സംഘടനകളിൽ നിന്നും രാഷ്ട്രത്തെ വേർതിരിച്ചു നിർത്തുന്നത് അതാണ് 16-ാം നൂറ്റാണ്ടിലാണ് പരമാധികാരത്തെ പറ്റി ഒരു ആധുനിക സിദ്ധാന്തം രൂപപ്പെട്ടത് സാങ്കേതിക അർത്ഥത്തിൽ പരമാധികാരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1976 ഫ്രഞ്ച് ചിന്തകനായിരുന്ന ബോർഡിനാണ് രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അനിയന്ത്രിതവും അവിഛിന്നതവുമാണ് അടുത്തത് ഈ ഒരു പരമാധികാരത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നോക്കാം കൈൻഡ്സ് ഓഫ് സോവറിനിറ്റി അതിൽ ഫസ്റ്റ് വൺ വരുന്നത് നിയമപരമായിട്ടുള്ള അധികാരം ലീഗൽ സോവറിനിറ്റി നിയമത്തിൻ്റെ വീക്ഷണത്തിലൂടെയുള്ളതാണ് ഇത് അന്തിമ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ ഇതിന് വ്യക്തിയിലോ വ്യക്തികൾ ചേർന്ന സമിതിയിലോ നിയമപരമായ പരമാധികാരം കൊള്ളുന്നു അതായത് അന്തിമമായി തീരുമാനമെടുക്കാനും അത് ജനങ്ങളിൽ പ്രാവർത്തികമാക്കാനും ഇതിന് അധികാരമുണ്ട് ഇതിൻ്റെ അധികാരം പൂർണ്ണവും തീരുമാനങ്ങൾ അനിയന്ത്രിതവുമാണ് രണ്ടാമത് വരുന്നത് രാഷ്ട്രീയ പരമാധികാരം പൊളിറ്റിക്കൽ സോവറിനിറ്റി ഇതാണ് പരമാധികാര ശക്തിയുടെ ശരിയായ കലവറ എന്ന് പറയുന്നത് ഈ പരമാധികാരം നിയമപരമായ പരമാധികാരത്തിൻ്റെ താല്പര്യങ്ങളെ സ്വാധീനിക്കുന്ന ശക്തിയാണ് ഏത് തരത്തിലുള്ള നിയമങ്ങളും ഇതിന് നിർമ്മിക്കാൻ കഴിയും കോടതികളിൽ അത് പ്രാബല്യത്തിൽ വരുത്തണം ഓക്കെ അപ്പോൾ ഈ ഒരു പരമാധികാരം ഏത് തരത്തിലുള്ള നിയമങ്ങളും ഇതിന് നിർമ്മിക്കാം പക്ഷേ ആ ഒരു നിയമങ്ങളൊക്കെ എവിടെ ആരാണ് പ്രാബല്യത്തിൽ വരുത്തേണ്ടത് കോടതികളാണ് എന്നാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിയമം പാസ്സാക്കാൻ ഇതിന് കഴിയില്ല ജനങ്ങളുടെ താല്പര്യങ്ങളും കൂടി കണക്കിലെടുത്തിട്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടാതെ ജനങ്ങളുടെ താല്പര്യങ്ങളെ മുഴുവനായും തള്ളിക്കളയാനും കഴിയില്ല രാഷ്ട്രീയ പരമാധികാരം നിയമത്തിന് അറിവുള്ളതല്ല ഇത് അസംഘടിതവും അനിശ്ചിതവും സംഗ്രഹിക്കപ്പെടാത്തതുമാണ് മൂന്നാമതായി വരുന്നത് ജനകീയ പരമാധികാരം പോപ്പുലർ സോവറിനിറ്റി ഇത് ജനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നതാണ് 16-17 നൂറ്റാണ്ടുകളിൽ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധ പ്രകടനമായിട്ടാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത് അതായത് ജനങ്ങൾക്ക് പൂർണ്ണ അധികാരം കൊടുക്കുന്ന രീതിയാണ് ജനകീയ പരമാധികാരം എന്ന് പറയുന്നത് പിന്നീട് ഇത് അമേരിക്കൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടു ഇത്രയാണ് കൈൻഡ്സ് ഓഫ് സോവറിനിറ്റി അപ്പോൾ ഇതോടുകൂടി മാർക്സിൻ്റെ വ്യൂസോട് അവസാനിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ചിന്തകനായിട്ടുള്ള ഓസ്റ്റിൻ്റെ വ്യൂസ് നോക്കാം ഓസ്റ്റിൻ്റെ പരമാധികാര സിദ്ധാന്തം എല്ലാ രാഷ്ട്രീയ സമൂഹങ്ങൾക്കും പരമാധികാരം അനിവാര്യമാണ് അധികാരമില്ലാത്ത ഒരു രാഷ്ട്രമോ സമൂഹമോ നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പരമാധികാരം നിശ്ചിതമാണ് അത് ഒരു വ്യക്തിയിലോ ഒരു വിഭാഗം വ്യക്തികളിലോ നിക്ഷിപ്തമാണ് നിശ്ചിത മേധാവിക്ക് സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളിൽ നിന്നും പതിവായി വിധേയത്വം ലഭിക്കും അത് ലഭിച്ചില്ലെങ്കിൽ അവിടെ പരമാധികാര ശക്തി നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും പരമാധികാരി സ്വതന്ത്രനായിരിക്കും പരമാധികാരിയുടെ കൽപ്പനയാണ് നിയമം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് നിയമം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു നിയമത്തിനും നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു നിയമവും അദ്ദേഹത്തെ ബാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം എന്താണ് പരമാധികാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ ഒരു പരമാധികാരിയുടെ കൽപ്പന എന്താണ് അന്തിമമാണ് അദ്ദേഹത്തിന് ഇച്ഛാശക്തിയാണ്
നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പരമാധികാരി അദ്ദേഹത്തിൻ്റെ കൽപ്പനയാണ് നിയമം. ആ നിയമം എല്ലാവരും അനുസരിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ബാധകമാണ് ആ ഒരു നിയമം എന്ന് പറയുന്നത്. എല്ലാവരും അനുസരിക്കേണ്ടതുമാണ്. കൂടാതെ ഒരു നിയമത്തിനും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓസ്റ്റിൻ്റെ ഈ സിദ്ധാന്തം കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാലും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പരമാധികാരം അവിഭാജ്യവും അനിയന്ത്രിതവുമാണ്. കൂടാതെ നിയമം ആദ്യം ക്രമബദ്ധതയുടെയും തുടർന്ന് ശക്തിയുടെയും ആശയങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലൂറലിസ്റ്റ് വ്യൂസ് ഓൺ അബ്സല്യൂട്ട് സോവറിനിറ്റി. പ്ലൂറലിസ്റ്റിൻ്റെ വീക്ഷണത്തിൽ സമ്പൂർണ്ണ അധികാരം എന്താണെന്ന് നോക്കാം. പരമാധികാരം രാഷ്ട്രത്തിന് അനിയന്ത്രിതവും അവിഛിന്നവുമായ അധികാരങ്ങൾ നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരമാധികാരി വ്യക്തിയുടെയും സംഘടനകളുടെയും മേൽ ആധിപത്യം നിലനിൽക്കുന്നുണ്ട്. പരമാധികാരത്തിൻ്റെ ഈ സിദ്ധാന്തം അർത്ഥശൂന്യമാണെന്ന ചിന്താഗതിക്കാരാണ് പ്ലൂറലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു അല്ലേ, പരമാധികാരി വ്യക്തികളുടെ മേൽ നിയമം നടപ്പിലാക്കുന്നു, അതുപോലെ തന്നെ പരമാധികാരി വ്യക്തികളുടെയും സംഘടനകൾക്ക് മേൽ ആധിപത്യം നിലനിർത്തുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ്, അർത്ഥശൂന്യമാണെന്നാണ് പ്ലൂറലിസ്റ്റ് പറയുന്നത്. ഈ സിദ്ധാന്തത്തിൻ്റെ വളർച്ചയെ നിരവധി ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഹെഗലിയൻ ആശയത്തിനും പരമാധികാരത്തെക്കുറിച്ചുള്ള ഏകത്വ സിദ്ധാന്തത്തെക്കുറിച്ച് എതിരെയുള്ള പ്രതികരണം എന്ന നിലയിലാണ് ബഹുത്വ സമീപനം, അതായത് പ്ലൂറലിസ്റ്റ് സമീപനം ഉയർന്നു വന്നത്. രാഷ്ട്രത്തിനുള്ളിൽ ഉയർന്നു വരുന്ന സംഘടനകൾ മനുഷ്യൻ്റെ നൈസർഗിക സ്വഭാവത്തിൻ്റെ പ്രതിഫലനങ്ങൾ ആണെന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടികളല്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ രാഷ്ട്രം ഒരു അദ്വിതീയ സംഘടനയാണെന്ന വാദം പ്ലൂറലിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. മറ്റു സംഘടനകൾക്കും തുല്യ പ്രധാനമുണ്ടെന്ന് അവർ വാദിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രം അത് ഒരു അദ്വിതീയ സംഘടനയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നില്ല ആ ഒരു കാര്യത്തെ. മറിച്ച് എന്താണ് അവർ പറയുന്നത്, രാഷ്ട്രം മറ്റ് സംഘടനകൾക്കും തുല്യ പ്രാധാന്യമുണ്ട്, രാഷ്ട്രത്തെ പോലെ തന്നെ മറ്റ് സംഘടനകൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. രാഷ്ട്രത്തെ പോലെ തന്നെ ഇത്തരം സംഘടനകൾക്ക് അവരുടെ മണ്ഡലത്തിൽ പരമാധികാരവുമുണ്ട്. ശക്തിയുണ്ടെന്നുള്ളത് കൊണ്ട് രാഷ്ട്രത്തിന് പ്രത്യേക മേധാവിത്വമൊന്നും ലഭിക്കുന്നില്ല. പരമാധികാരം വിവിധ സംഘടനകളിൽ നിക്ഷിപ്തമായിരിക്കണം. രാഷ്ട്രത്തിന് പരമാധികാര കുത്തക അവകാശപ്പെടാൻ സാധ്യമല്ല. പ്ലൂറലിസ്റ്റുകൾ ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് സംഘടനകളുടെ നിലനിൽപ്പിനും ഊന്നൽ നൽകുന്നു എന്നല്ലാതെ രാഷ്ട്രത്തിൻ്റെ ഉന്മൂലനം ചെയ്യുന്ന ആഗ്രഹമൊന്നും അവർക്കില്ല. അപ്പം എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ജനാധിപത്യത്തിൻ്റെ വിജയവും അതുപോലെ തന്നെ സംഘടനകളുടെ നിലനിൽപ്പുമാണ് അവർ ആഗ്രഹിക്കുന്നത്. കൂടാതെ എന്ത് അവർ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രത്തിൻ്റെ ഉന്മൂലനമൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രത്തിൻ്റെ നശീകരണമൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തിൽ മറ്റ് സംഘടനകളോടൊപ്പം രാഷ്ട്രത്തിനും തുല്യതയിൽ എത്തിക്കുകയാണ് പ്ലൂറലിസ്റ്റുകളുടെ ലക്ഷ്യം. പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രമില്ല, അതുപോലെ തന്നെ രാഷ്ട്രമില്ലെങ്കിൽ സംഘടനകളുമില്ല. കൂടാതെ വ്യക്തികളുടെയും സംഘടനകളുടെയും ഒരുമിച്ച് നിർത്താനും ഒരു സ്ഥാപനം വേണം. വ്യക്തികളെയും സംഘടനകളെയും ഒരുമിച്ച് നിർത്താനും ഒരു സ്ഥാപനം അത്യാവശ്യമാണ്. അതാണ് രാഷ്ട്രമെന്നാണ് പ്ലൂറലിസ്റ്റുകൾ പറയുന്നത്. പ്ലൂറലിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത് സംഘടനകൾക്ക് പരമാധി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വ്യക്തികളുടെയും സംഘടനകളുടെയും അവകാശ സംരക്ഷണവുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതോടുകൂടി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല ബേസിസ് ഓഫ് സോഷ്യോളജി കൂടി ക്ലാസ്സുകളായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, താങ്ക് യു.